ഓലയുടെ മൂവോയ്സിനെ കുറിച്ചാണ് ഒന്ന് പറയാൻ പോകുന്നത്. കാരണം ഓലയുടെ മൂവോയ്സ് 5, അതായത് ഇതുവരെ എല്ലാ വണ്ടിയിലും ഇപ്പം ലാസ്റ്റ് അപ്ഡേഷൻ വന്നതാണ് മൂവോയ്സ് 4. അപ്പോൾ ഓല ഓരോ ഇയറിലും ഇപ്പോൾ ഈ ഇടയിട്ട് ലാസ്റ്റ് ഇയറിൽ ഇറക്കിയതാണ് മൂവോയ്സ് 4. അതുപോലെ തന്നെ മൂവോയ്സ് 5 ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ഓഗസ്റ്റ് 15 അവർ അതിനെക്കുറിച്ചുള്ള ഫ്യൂച്ചറുകളും അതിൽ വേണ്ട ഓപ്ഷൻസുകളും കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് ഓപ്ഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫ്യൂച്ചറുകളാണ്, അതായത് അതിൽ വരുന്ന നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്യൂച്ചറുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഓല ഓടിക്കുന്ന മിക്ക ആളുകളും ഇതിൻ്റെ അപ്ഡേഷനെ കുറിച്ച് അറിയാത്തവർ ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. കാരണം മൂവോയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഓല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ. കാരണം ചില സമയത്ത് അപ്ഡേഷൻ ചെയ്യുമ്പോൾ എം സി പോകും, പലതും സംഭവിക്കാം. ഐഫോൺ ആണെങ്കിലും അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ പോലും അടിച്ചു പോകുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല, സോഫ്റ്റ്വെയർ ഹാർഡ്വെയറാണ്. ശരിക്കും മറ്റ് സ്കൂട്ടറിനെ അപേക്ഷിച്ച് നോക്കണമെങ്കിലും ഒന്നും കൂടി ടെക്നോളജിയിൽ മുന്നോട്ട് നിൽക്കുന്നത് ഓല ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഒന്നാമത് ഇവരുടെ മൂവോയ്സ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാനില്ല, അതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു ഹൈലൈറ്റും ഏറ്റവും മോശമായ ഫീഡ്ബാക്കും കിട്ടുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ടാണ്. കാരണം സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ അടിച്ചു പോകാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ ബഗ് വരാം. എങ്ങനെ അതുകൊണ്ടാണ് ഇന്നത്തെ ജനറേഷൻ, അതായത് കുറച്ച് ടെക്നോളജിയെ കുറിച്ച് ഐഡിയ ഉള്ളവർക്കൊക്കെ കോപ്പല്ലാതെ വണ്ടി മൂവായി കൊണ്ടുപോകുന്നത്. തീരെ ഐഡിയ ഇല്ലാത്ത, അതായത് ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു ബഗ് വന്നാൽ റീബൂട്ട് പോലും ചെയ്യാൻ അറിയാത്തവരാണ് ഇതിൽ കൂടുതലും സർവീസ് സെൻറ്ററിനെ എക്സ്പീരിയൻസ് സെൻറ്ററിനെ ആശ്രയിക്കുന്നത്. അവർ വേണ്ടത്ര സർവീസ് തരാത്തതുകൊണ്ടാണ് ഈ വണ്ടി, ശരിക്കും പറഞ്ഞാൽ വണ്ടി അടിപൊളിയാണ്, വണ്ടി ഒരു രക്ഷയില്ല, പക്ഷേ ഇവരെ സർവീസാണ് നമുക്ക് വളരെ മോശം എന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് മൂവോയ്സിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫസ്റ്റ് തന്നെ പറയാം. ഇതിൽ മോഡുണ്ട്, ഒന്നാമത്താണ് എക്കോ, നോർമൽ, അതുപോലെ തന്നെ സ്പോർട്സ്, ഹൈപ്പർ, ഇങ്ങനെ പല 4 മോഡുകളുണ്ട്. ഈ മോഡുകൾക്കൊക്കെ കമ്പനി കൊടുത്തിട്ടുള്ള ഒരു സ്പീഡുണ്ട്, അതുപോലെ എത്ര അങ്ങനെ ഒരു ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് സ്പീഡ് എത്ര, ഇപ്പോൾ എക്കോ ആണെങ്കിൽ 40, നോർമൽ ആണെങ്കിൽ 80, ഹൈപ്പർ ആണെങ്കിൽ, സ്പോർട്സ് ആണെങ്കിൽ 80, ഹൈപ്പർ ആണെങ്കിൽ 100, അങ്ങനെ ഒരു ഒരു കണക്കുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏത് സ്പീഡിൽ, 50 സ്പീഡിൽ നമുക്കൊരു ഡ്രൈവ് ഐറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് പറയേണ്ടത് വെഡ്ജറ്റ് ആണ്, അതായത് ന്യൂ വെഡ്ജറ്റ്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മിനി സ്ക്രീനിൽ തന്നെ, മിനി സ്ക്രീനിൽ നമുക്ക് അതിൽ ട്രിപ്പ് കാണാം, അതേപോലെ എത്ര എഫിഡൻസി, അതായത് എത്ര കറണ്ട് എടുക്കുന്നു, എത്ര ടോർക്ക് എടുക്കുന്നു എന്നൊക്കെ കാണാം. പിന്നെ ബ്ലൂടൂത്തിൻ്റെ സോങ് ഇട്ടാലേ സോങ് ഒക്കെ കാണാം. അവിടെ തന്നെ മെയിൻ സ്ക്രീനിൽ തന്നെ നമുക്ക് ഈ കാലാവസ്ഥ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമെന്നാണ് അവർ രണ്ടാമതായിട്ട് അവർ പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് മൂന്നാമതായിട്ട് അപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരുന്നു. അതായത് നിലവിൽ നമുക്ക് കോള് മാത്രമായിരുന്നു ആ സ്ക്രീനിൽ കണ്ടിരുന്നത്. ഇപ്പോൾ ഒരാൾ കോള് ചെയ്യണമെങ്കിൽ ആ കോള് നമ്മൾ സിങ്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ പേര് കാണിക്കും. ഇനി അതല്ല, ഇനി അപ്ലിക്കേഷൻ, അതായത് വാട്സപ്പ് മെസ്സേജ്, മറ്റു നോട്ടിഫിക്കേഷൻ, അതായത് വാട്സപ്പ്, അതേപോലെ ഇൻസ്റ്റ, ഫേസ്ബുക്ക്, അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഒരു സ്മാർട്ട് വാച്ചിൽ അങ്ങനെ വരുന്നത് അതുപോലെ തന്നെ ആ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് അവർ മൂന്നാമത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്മാർട്ട് വാച്ച് ആപ്പ്, അതായത് സ്മാർട്ട് വാച്ച് വെച്ച് കണ്ട് നമുക്ക് ലോക്കും അൺലോക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എങ്ങനെയെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. ചില വാച്ച്, സ്മാർട്ട് വാച്ച്, ഇപ്പോൾ എൻ്റെ സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് വോയിസ് എൻ്റെ സ്മാർട്ട് വാച്ച് ഉണ്ട്, അത് വെച്ചാണോ അവർ ഉദ്ദേശിക്കുന്നത്, അതല്ല എന്താ സാധാ ആപ്പൊന്നും സപ്പോർട്ടാവാത്ത സ്മാർട്ട് വാച്ച് ഇത് പറ്റുമെന്നും നമുക്കറിയില്ല. ഇനി അവരെന്നെ ഒരു സ്മാർട്ട് വാച്ച് ഇറക്കുമെന്നോ അതും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് വരുമ്പോൾ കാണാം. അടുത്തതായിട്ട് പറയുന്ന അവർ സ്മാർട്ട് പാർക്ക്, അതായത് സ്മാർട്ട് പാർക്ക് എന്ന് പറഞ്ഞാൽ നിലവിൽ ആക്സിലേറ്റർ, ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിവേഴ്സ് ഗിയർ ഉണ്ട്, ആ റിവേഴ്സ് ഗിയർ നമുക്ക് അതൊന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകിൽ സാധാരണ പോലെ ഫ്രണ്ടിലേക്ക് തിരിക്കേണ്ട പകരം ബാക്കിലോട്ട് തന്നെ തിരിച്ചിട്ട് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അതുപോലെ തന്നെ മൂവോയ്സ് 4 കൊടുന്ന പോലെ തന്നെ ഒരു പുതിയൊരു തീം അവർ കൊണ്ടുണ്ട്, ഒരു പീകോക്കിൻ്റെ ഒക്കെ ഒരു ചിഹ്നം, ഒരു ഇതൊക്കെ വെച്ചിട്ടൊരു തീം അവർ പുതുതായിട്ട് അവർ കൊണ്ടുവരുന്നു. അതിനൊരു പുതിയൊരു സൗണ്ടും അവർ പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ ഒരു പുതിയ സൗണ്ട് നമുക്കിതിൽ പ്രതീക്ഷിക്കാം, ന്യൂ തീം കൊണ്ടും പുതിയ സൗണ്ട് കൊണ്ടും. പിന്നെ അടുത്ത ഫ്യൂച്ചറാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, എങ്ങനെ ഇത് സംഭവിക്കുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം AI TPMS ആണ്. കാരണം നമുക്ക് TPMS എന്ന് പറഞ്ഞാൽ നമ്മൾ ടയർ പ്രഷർ, നമ്മളെ ഓലയിലുള്ള ടയർ പ്രഷറിനെ അവർ ഒരു ഹാർഡ്വെയർ, സാധാരണ ഈ സെൻസർ എന്തെങ്കിലും വെച്ചിട്ടാണ്, നമ്മൾ ആ എയർ അടിക്കുന്ന ആ ഭാഗത്ത് എന്തെങ്കിലും സെൻസർ വെച്ചിട്ടാണ് ഇത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും.
പക്ഷേ ഓല പറയുന്നത് അങ്ങനെ ഒരു എക്സ്ട്രാ ഹാർഡ്വെയർ വെക്കാതെ തന്നെ ടി പി എം എസ് നമുക്ക് ടയർ പ്രഷർ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. എങ്ങനെ നമുക്കറിയില്ല, വരുമ്പോൾ അറിയാം. കാരണം ഇവർ ഓവർ നമുക്ക് ഇൻവെർഷൻ കൊടുത്ത് തന്നിട്ട് ചിലപ്പോൾ അതിനൊരു 50% 60% നമുക്ക് കിട്ടാറുള്ളൂ. നോക്കാം. അതേപോലെ തന്നെ വോയിസ് കമാൻഡ്, ഇനി നമുക്ക് വോയിസ് കമാൻഡ്. ഇപ്പം നമ്മൾ മൊബൈലിലൊക്കെ ഉള്ള പോലെ ഗേസറി എന്താ വേണ്ടത് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വോയിസ് കമാൻഡ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഓവറായിട്ട് ഈ വോയിസ് കമാൻഡൊക്കെ ശരിക്കും പറഞ്ഞാൽ മൂവൈസ് ഒന്ന്, അതായത് മൂവൈസ് ഫസ്റ്റ് ഇറങ്ങിയ സമയത്തും തന്നെ നമുക്ക് ഇതിൻ്റെ മെസ്സേജൊക്കെ ആഡൊക്കെ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ തന്നിട്ടില്ല. ഇനി 5 നമുക്ക് തരുമെന്ന് പറയാൻ പറ്റില്ല. ഇത് നമുക്ക് ദീപാവലിക്കാണ് അവർ പറയുന്നത്. ദീപാവലി തൊട്ട് ബീറ്റ വെർഷൻ, അതായത് മൂവൈസ് 5 ബീറ്റ വെർഷൻ ദീപാവലി തൊട്ട് അവർ റോൾ ഔട്ട് ചെയ്യും. ഏകദേശം ഈ ഇയർ ആകുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നത് ബീറ്റ വെർഷൻ എല്ലാവർക്കും കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റാബിൾ വെർഷൻ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേന് ജനുവരി ആകുമ്പോഴത്തേന് എല്ലാം നമ്മൾ ഓല കസ്റ്റമറിനും കിട്ടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഫ്യൂച്ചേഴ്സുകളാണ് മൂവൈസ് 5 വരുന്നത്. ഇതെല്ലാം കിട്ടുമെന്ന് കിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഓല ബീറ്റ വെർഷൻ കിട്ടുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.